നമ്മൾ 4 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 5th ഇയറിലേക്കാണ് അവബോധ മൂവ് ചെയ്യണത്. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ഓഫ്ലൈൻ രംഗത്ത്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വെച്ച് തുടങ്ങിയത്, നമ്മൾ കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിൽ അത്ര അഗ്രസീവ് എക്സ്പാൻഷൻ ആയിരുന്നു നമ്മൾ നടത്തിയത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കൃപയിൽ നമ്മുടെ ഓഫ്ലൈൻ എക്സ്പാൻഷൻ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിവൈസസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇൻട്രാക്റ്റീവ് ടച്ച് പാനലുകൾ, അതായത് ടി വിയിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് സ്ക്രീൻ ടി വി എഴുതി പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കോളേജുകളും സ്കൂളിലേക്ക് അത് എത്തിക്കാനായിട്ടും, പിന്നെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാപ്ടോപ്സ്, ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് കോൺസെപ്റ്റ്. നമ്മളുടെ 5ാം വർഷത്തേക്ക് നമ്മൾ കയറുമ്പോഴും ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. കർത്താവായ യേശു ക്രിസ്തു കൃപയിൽ ഈ 5ാം വർഷത്തിൻ്റെ ഒരു വാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളടുത്ത് വന്നിട്ട് ഈ 2 കോൺസെപ്റ്റുകൾ നമുക്ക് സക്സസ് ആക്കാൻ പറ്റി എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പല ആൾക്കാരും ഇവിടെ എല്ലാവിധ കാര്യങ്ങളും, അതായത് നമ്മുടെ സ്ഥാപനം വിട്ടുപോയിട്ടും അവര് വേറെ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മുടെ സെയിം സാധനം ചെയ്തിട്ട് പോലും സക്സസ്ഫുൾ ആവാത്ത കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഹാർഡ് വർക്ക് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം 4 വർഷം ഹായ് ഗായ്സ്, എൻ്റെ പേര് ജയ്സൽ. ഞാൻ അവബോധന ചീഫ് പ്ലേസ്മെൻറ്റ് ഓഫീസറാണ്. ഇപ്പോൾ ഓൾമോസ്റ്ട് 2.5 വർഷത്തിന് മേലായി ഞാൻ ഇപ്പോൾ അവബോധയിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു 4th ആനിവേഴ്സറി സെലിബ്രേഷനിലൊരു ചെറിയൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ്സിനെ നമ്മൾ മറുപടി കൊടുക്കുന്നത് വാക്കുകൾ കൊണ്ടോ വാഗ്ദാനങ്ങൾ കൊണ്ടോ അല്ല, നമ്മൾ പ്രവൃത്തിയിലൂടെയാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നതാണ് നമ്മുടെ കരിയർ ടോക്സ് വിത്ത് അവോദ. ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാം ത്രൂ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ കരിയർ ടോക്സ് വിത്ത് അവോദ എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പും അതുപോലെ ജോബും അതുപോലെ അവരുടെ കരിയറിലൊരു ഗ്രോത്തും എല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാം ത്രൂ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും എങ്ങനെ എടുത്തു വെക്കണം, എന്ത് കാര്യത്തിനും എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ആ ലീഡറിന്റെ ക്വാളിറ്റി തന്നെയാണ് ആ കമ്പനി മുന്നോട്ട് പോകുന്നതും അത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നതും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് നമ്മൾ അവർ അറിയപ്പെടുന്നത്. അല്ല, ഇന്ത്യയിലെ എല്ലാ ടെക്നിക്കൽ സിറ്റീസിലും ഇന്ത്യയിലെ എല്ലാ മേജർ ടെക്നിക്കൽ സിറ്റീസിലും അവബോധയുണ്ട്, ഇല്ലാത്ത സിറ്റി. സോ വൺസ് അഗൈൻ എനിക്ക് പറയാനുള്ളത്, വാട്ട് എവർ ഇറ്റ്സ് ഹാപ്പൻ, വി വിൽ ഫേസ് ഇറ്റ് ആൻഡ് സ്റ്റാൻഡ് ടുഗദർ. താങ്ക് യു. ഹായ്, ശ്രദ്ധ ഹിയർ. ഞാൻ അവബോധയിൽ AGM സെയിൽസായിട്ട് വർക്ക് ചെയ്യുകയാണ്. 4 കൊല്ലമായിട്ട് അവബോധേനോടൊപ്പം തന്നെയാണ് ഞാനും. അവബോധയിൽ ആക്ച്വലി ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന ലേബലിൽ അവബോധേൻ്റെ 4 കോഴ്സുകൾ സെല് ചെയ്യാനായിട്ടാണ് ആദ്യമായി ഞാൻ അവബോധയിൽ വരുന്നത്. അന്ന് അവബോധയ്ക്ക് അപ്പുറം പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ലൈക്ക് ലിമിറ്റഡ് വൺ, അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവബോധ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം ഇന്ന് ഇത്രയും കൊല്ലം 4 കൊല്ലം 2024 നിൽക്കുമ്പോൾ അവബോധയുടെ മുഖചിത്രമേ ഒരുപാട് മാറി. അതായത് അവബോധ എന്ന് പറയുന്നത് ഒരു 23 സീറ്റ്സിൻ്റെ ഓഫീസിൽ നിന്ന് മാറി ഇന്ന് 33 വരുന്ന ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ ലെവലിൽ അവബോധ വളർന്നിരിക്കുകയാണ്. അപ്പോൾ അവബോധൻ്റെ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ ഇപ്പം ഞങ്ങൾക്ക് പ്രൗഡിലൂടെ പറയാൻ പറ്റും, നൈപുണ്യശേഷി വികസന മന്ത്രാലയം കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള NSTC അഫിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അവബോധ കൊടുക്കുന്നത്. അവബോധയുടെ കുട്ടികളെല്ലാം തന്നെ എന്താ പറയുക, പഠിക്കുന്നത് വാല്യൂ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരു കോഴ്സിനും അപ്പുറം അവബോധയുടെ പ്ലേസ്മെൻറ്റ് എത്രമാത്രം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പം കരിയർ ടോക്സ് വിത്ത് അവബോധ എന്ന് പറഞ്ഞിട്ട് അവബോധേൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് സീരീസ് ഉണ്ട്. ഒരു എട്ടക്കിലും ഇത്രയും, അതായത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇത്ര ഒരു എട്ടക്കിൽ ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേ, അതിൽ ആഫ്റ്റർ സെയിൽസ് ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്ന് പറയാം. ഞാനിപ്പോൾ അവബോധയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 2021 ജോയിൻ ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യം അൺപെയ്ഡ് ഇന്റേൺഷിപ്പിനായിരുന്നു ജോയിൻ ചെയ്തത്. ഇപ്പോൾ കമ്പനിയുടെ സീറ്റു ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ അവബോധ എനിക്ക് എന്താണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ കമ്പനി മാത്രമല്ല, എനിക്ക് എൻ്റെ ഫാമിലി കൂടെയാണ്. എനിക്ക് എൻ്റെ സെക്കൻഡ് ലൈഫാണ് അവബോധ തന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിപ്ലോമ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഡ്രോപ്പ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് എന്താണ്, പ്രത്യേകിച്ച് ജോസഫ് സാറിൻ്റെയും അരിജൻ്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് ഒരു നില വരെ എത്താൻ പറ്റി. ഇപ്പോൾ എൻ്റെ ലൈഫ് സെറ്റിലാണ്. ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. We'll be right back.
ഹേയ് ഗൈസ്, എൻ്റെ പേര് അജ്മൽ എന്നാണ്. ഞാനിപ്പോൾ അവോധയിൽ ഏകദേശം ഒരു 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊസിഷൻ ഇവിടെ ടീം മാനേജറായിട്ടാണ്. സോ വന്ന സമയത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റവന്യൂസ്, അതുപോലെ തന്നെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറി, നമുക്ക് സാലറി ഹൈപ്പും കാര്യങ്ങളൊക്കെ അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവോധയുടെ 4th anniversary എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അപ്പം അത്രത്തോളം അവോധ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓൺലൈനിൽ NSDC രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആസ് എ അവോധയിലൊരു ഈ പറയുന്നത് പോലെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് എൻ്റെ ലൈഫിലാണെങ്കിലും ശരി, എൻ്റെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിലാണെങ്കിലും ശരി വന്നിട്ടുള്ളത്. ഞാനിപ്പം ഏകദേശം അവോധ വന്നിട്ട് 3 വർഷമായി. ഇപ്പം നമ്മൾ 4th anniversary ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഇവിടെ ഏകദേശം 1000+ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അവോധയെ പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫ് സെറ്റിലായതും ഞാൻ കുറേ എക്കണോമിക്കലി ഫിറ്റായതും അവോധയിൽ വന്ന ശേഷമാണ്. പിന്നെ അവോധയുടെ ഏറ്റവും ഹൈലൈറ്റഡ് പറയാനുള്ളത് തന്നെ നമ്മുടെ കരീടോക്സ് അവോധ എന്നുള്ളതാണ്. അതായത് വേറൊരു കമ്പനിക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഒരു ലൈവ് ടെസ്റ്റിമോണിയൽ വീഡിയോ, കുട്ടിയുടെ പേരും എവിടെ പ്ലേസ്മെൻറ്റ് കിട്ടി എത്ര സാലറി കിട്ടി എന്ന് ചെയ്യുന്ന ടെസ്റ്റിമോണിയൽ വീഡിയോ ചെയ്യുന്ന ഒരു കമ്പനികൾ നിലവിലില്ല. അത് തന്നെയാണ് അവോധയുടെ വിജയം. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കൂടി ഇവിടെ ഉണ്ടായിരുന്നു, വളരെ നന്നായിരുന്നു. ഞാൻ ഏകദേശം 3 വർഷത്തിന് മുകളിലായി അവോധയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ടെലികോളർ തൊട്ട് ABM വരെ ആയി നിൽക്കുന്നു. ഇപ്പോൾ അടിപൊളിയാണ്. ഹായ്, എൻ്റെ പേര് ഉമേഷ് കിരൺ. ഇപ്പോൾ ഞാൻ അവോധയിൽ വന്നിട്ട് ഏകദേശം 3.25 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ അവോധയുടെ 4 anniversary എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ജേണിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവോധ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അവോധ വളരുന്നതിൻ്റെ ഒപ്പം എനിക്കും നല്ല രീതിയിൽ തന്നെ വളരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 കോഴ്സുകളായിരുന്നു ആകെ അവോധയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 40+ ഓൺലൈൻ കോഴ്സ് കേരളത്തിൽ തന്നെ, 6 സെൻറ്ററുകളിൽ ഓഫ്ലൈൻ ക്ലാസ്സസ്, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ടിയർ സിറ്റീസിലും നമുക്ക് ബ്രാഞ്ചസ്, അതുപോലെ 6 ലാംഗ്വേജ് ക്ലാസ്സസ്, ഇപ്പോൾ APT എന്ന് പറയുന്ന അവോധ പേഴ്സണൽ ട്യൂട്ടർ പ്രോഗ്രാം, അങ്ങനെ ഇത്രയും ലെവലിലേക്ക് അവോധ എത്തി നിൽക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവോധയോടൊപ്പം വളരാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത ടൈമിൽ തൊട്ട് ഭയങ്കര നെർവസ് ആണ്. ക്ലാസ് എടുക്കാനൊക്കെ എങ്കിലും പക്ഷെ എല്ലാവരും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. സോ താങ്ക് യു അവോധ. ഹായ്, എൻ്റെ പേര് നിമ്മി. ഞാനിവിടെ അവോധയിൽ വന്നിട്ടൊരു 4 വർഷമായി. ഞാനിവിടെ ACI ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ അവോധയിൽ വന്നപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻകം കൊണ്ടായാലും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ട്. 4 വർഷമായത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. നമ്മുടെ ഈ 4th anniversary അനുബന്ധിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്, പക്ഷേ അതർ സ്റ്റേറ്റിൽ നിന്ന് രാത്രി നട്ടപ്പാതയിലേക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മളോടൊപ്പം പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ടീം എത്തിയിട്ടുണ്ട്, ഹൈദരാബാദ് ടീം എത്തിയിട്ടുണ്ട്, ബംഗളൂരു ടീം എത്തിയിട്ടുണ്ട്. അപ്പം അവർക്ക് ഒന്ന് സംസാരിക്കാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഹലോ എവ്രി വൺ, മൈസെൽഫ് മുഹമ്മദ് ജസീം. ഐ ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ടീം ലീഡർ ഫോർ ബാംഗ്ലൂർ ബ്രാഞ്ച്. I have recently joined Avodha and my experience until now has been very great. I wanna thank our CEO that he supports me and mentor me in everything. And I wanna special thanks to Harsha Matthew as well, where she has, you know, trained me on product. So they're always there for me to support in everything. What I find different from other products, like other edtech companies, is our JAP program. Obviously, every other company is giving digital course, digital marketing, data science and everything. But the placement assistance what we are giving is very unique. నా పేరు హరితేజ. నేను సేల్స్ మేనేజర్గా నేను అవోధాలో వర్క్ చేస్తున్నాను. ఈ అవోధ అనేది స్టార్టప్, ఫస్ట్ స్టార్టప్ దగ్గర నుంచి స్టార్ట్ అయింది. స్మాల్ కంపెనీ ఇది. ఇప్పుడు మనం ఈ గ్రోత్ చూసుకుంటే కనుక మనం చాలా మంచి గ్రోత్ ఉండే కోర్సెస్ అనేవి అవోధ వాళ్ళు ఇస్తున్నారు మనకి. దీనివల్ల ఏంటంటే ఫ్యూచర్లో మీకు ప్లేస్మెంట్స్ అనేవి, మీకు మా ఎడ్యుకేషన్ అనేది ఇంకా బాగా మీకు కోర్సెస్ నేర్చుకొని మీరు నెక్స్ట్ ఫ్యూచర్లో ఫర్దర్గా మీకు శాలరీస్ అనేవి కూడా ఇంక్రీజ్ అవ్వడానికి అవోధ అనేది సపోర్ట్ చేస్తుంది. థ్యాంక్ యూ ఫర్ గివింగ్ దిస్ ఆపర్చునిటీ.
இந்த அவோதை பத்தி சொல்லணும்னா பிகாஸ் வந்து பாத்தீங்கன்னா சிம்பிள் தான். ஏன்னா பிகாஸ் கோயம்புத்தூர்ல வந்து பாத்தீங்கன்னா ஐடி செக்டார்ஸில் வந்து ஓவரால்ஸ் வந்து பார்த்தீங்கன்னா நம்ம படிக்கிறோம் இல்லையா, டேட்டா சயின்ஸ் அந்த மெடிக்கல் கோடிங் அது எல்லாமே ஃபுல் அண்ட் ஃபுல்ஸ் வந்து பார்த்தீங்கன்னா கிளாஸஸ் வந்து பார்த்தீங்கன்னா 8 to 9 o'clock வரைக்கும் இருக்கும் மோஸ்ட்லி கிளாஸஸ் வந்து. அந்த கிளாஸ் வந்து பார்த்தீங்கன்னா 7 days இருக்கும். ஆனால் இங்கே பெஸ்ட்டு வந்து பார்த்தீங்கன்னா நம்ம கிளாஸ் வந்து 24/7 வந்து கொடுக்குறோம். இஸ் அ ஸ்டூடெண்ட்டு கூட கம்ஃபர்டபுள் லாங்குவேஜில் பிகாஸ் இன் தமிழ் லாங்குவேஜில் ஜஸ்ட்டு ஒரு அவங்க கையில் ஒரு ஆண்ட்ராய்ட் மொபைல் இருந்தாவே போதும், ஈஸியாக படிச்சிடலாம், அலோன் பண்ணிடலாம். ஹாய் காய்ஸ், திஸ் இஸ் சத்யமூர்த்தி. நான் வந்து இப்போ அவோதா எடுடெக்கில் வந்து பிஸ்னஸ் டெவலப்மெண்ட் அசோசியேட்டாக ஒர்க் பண்ணிகிட்ருந்தேன். இந்த 2 months இப்போது டீம் லீடராக ப்ரொமோட் ஆகியிருக்கேன். எனக்கு இங்கே ஒர்க் பண்ணுறது ரொம்ப பிடிச்சிருக்கு. ஏன்னா நிறையா ஸ்டூடெண்ட்ஸ் வந்து காலேஜ் முடிச்சுட்டு ஒர்க் இல்லாமல் வீட்டில் இருப்பாங்க. அவங்களுக்கு வந்து நாங்கள் கோர்சஸ் ப்ரொவைட் பண்ணி பிளேஸ்மெண்ட் பண்ணி கொடுத்துட்ருக்கோம். இதனால் அவங்க எல்லா ஜாபுக்கு போயிட்டு இருக்காங்க. இ-லேர்னிங் பிளாட்ஃபார்ம்னா எல்லா ஸ்டூடெண்ட்ஸ்க்குமே ஈஸியாக போய் எடுத்துக்கிற ஒரு விஷயம். பிகாஸ் ஆஃப்டர் காலேஜ் அவங்க என்ன பண்ணுவாங்க, எந்த கைடன்ஸுமே இல்லாமல் திங்க் பண்ணுவாங்க. அண்ட் நம்ம ஸ்டூடெண்ட்ஸ்க்கு வந்துட்டு எப்படி அப்ரோச் பண்ணுறோன்றது சார் எங்களுக்கு நல்லா கைடன்ஸ் பண்ணார். அண்ட் எங்கள் டீம் எப்படி சப்போர்ட் பண்ணணும் அண்ட் ஸ்டூடெண்ட்ஸ்கிட்ட எப்படி பேசணுன்ட்டு ரொம்ப ஃபுல்லாக யூஸ்ஃபுல்லாக இருந்துச்சு. ஹாய், ஹலோ எவ்ரிவான், என் நேம் வந்து முகமது அசாருதீன். நான் பார்த்தீங்கன்னா அவோதாவில் வந்து இப்போ 3 months ஒர்க் பண்ணிருக்கேன். என் ரோல் பார்த்தீங்கன்னா பிடிஏ, அதாவது பிஸ்னஸ் டெவலப்மெண்ட் அசோசியேட். இங்கே பார்த்தீங்கன்னா இந்த எஜுகேஷன் பிளாட்ஃபார்ம் எப்படின்னா ஒரு 3 months அவங்களுக்கான ஒர்க்கை வந்து வாங்கி கொடுக்குறாங்க. அதுவும் ட்ரைனிங் பண்ணி வாங்கி கொடுக்குறதுனால அவங்களுக்கு மேலும் கொஞ்சம் வந்து நல்லா ஹெல்ப்ஃபுல்லாக இருக்குது. நிறைய பேர் ஒர்க் இல்லாமல் இருப்பாங்க, நிறைய பேர் காலேஜ் போயிட்டு நெக்ஸ்ட் வந்து என்ன பண்ணுறதுன்னு ஒரு ஐடியா இல்லாமல் இருப்பாங்க. அவங்களுக்கு பார்த்தீங்கன்னா இது வந்து ரொம்ப ஹெல்ப்ஃபுல்லாக இருக்குது. அவதா சைட்ஸ் வந்து ஃபுல் சப்போர்ட்டு, நீட் ஹெல்ப்லேருந்து எல்லாமே நல்லா சப்போர்ட் பண்ணிட்டு இருக்காங்க. இப்போ ஸ்டூடெண்ட்ஸ் மோஸ்ட்டாக தமிழ்நாடு சைட்ஸ் நல்லா ரீச் இருக்காங்க. Hi guys, this is Rohit from Avoda, from Hyderabad branch, and I'm working from 6 months in Avoda. I had a great experience working with this. It has started as a small startup and it's growing like a boom. Okay, as per your courses and everything, you can surely suggest Avoda for courses.